നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനാണ് ഇപ്പോൾ ഇസ്രായേലിലെ പ്രധാന ശത്രുവെങ്കിലും ഇപ്പോൾ ലബനനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെയും ഇസ്രായേൽ കനത്ത ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ പ്രധാന രഹസ്യ ആസ്ഥാനങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ ബോംബിട്ട് തകർക്കുകയാണ്. ശത്രുക്കളെ ഒന്നും തന്നെ ഇനി ഈ ഒരു ഭൂമിയിൽ അവശേഷിപ്പിക്കില്ല എന്നുള്ള ഉറച്ച പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു 7 ഒക്ടോബർ ആവർത്തിക്കില്ല എന്നാണ് ഓരോ ഇസ്രായേലികളും മനസ്സിൽ പ്രതിജ്ഞയെടുത്തിരിക്കുന്നത്. ശത്രുക്കൾക്കെതിരെ ഒരേ സമയം വലിയ തോതിലുള്ള ആക്രമണം നടത്തി ഇസ്രായേലിന്റെ വീര്യം പുറത്തെടുത്ത സുപ്രധാന ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. ഇനി അത് വരും ദിവസങ്ങളിൽ അത് കൂടാനുള്ള സാധ്യത മാത്രമാണ് മുൻപിലുള്ളത്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം മേഖലയിൽ ഇപ്പോൾ വലിയ ആശങ്കയാണ് വിതയ്ക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി കഴിഞ്ഞ ദിവസം നിസ്കാരത്തിന് നേരിട്ടെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ആ രാജ്യം പുതിയ സംഭവവികാസങ്ങളെ എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അതും കയ്യിൽ തോക്കുമേന്തിയിട്ടാണ് ഖമേനി ജനങ്ങളെ അഭിസംബോധന ചെയ്തത് എന്നുള്ളതാണ്. നസ്രുള്ളയുടെ മരണത്തോടെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം താനാണെന്ന് ഖമേനി മനസ്സിലാക്കി കഴിഞ്ഞു. രാജ്യത്തിനകത്ത് തന്നെയുള്ള സുരക്ഷിത സ്ഥാനത്താണെന്നും അതല്ല സൗഹൃദ രാജ്യങ്ങളുടെ തണലിലാണ് ഒളിവ് ജീവിതം എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് മാളത്തിൽ നിന്ന് ഖമേനി തലപൊക്കിയത്. കൊടും ഭീകരരെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്ന പാകിസ്ഥാൻ ഖമേനിക്ക് ഒളിയിടം നൽകിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഖമേനി എവിടെയും പോയിട്ടില്ല. എവിടെ ഒളിച്ചാലും പുകച്ചു പുറത്ത് ചാടിച്ചു കൊലപ്പെടുത്താൻ തയ്യാറായി തന്നെയാണ് മൊസാദും ഇറങ്ങിയിരിക്കുന്നത്. ഒരു രാജ്യങ്ങൾക്കും സൈനികപരമായും ഭൂമിശാസ്ത്രപരമായുമുള്ള മേന്മകളും പോരായ്മകളുമുണ്ട്. രണ്ടു കൂട്ടരും ശക്തരാണെങ്കിലും തുടർച്ചയായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ തക്കതായ സാമഗ്രികൾ ഇരുവശത്തും ഇല്ല എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായ അകലം ഇതിലൊരു പ്രധാന ഘടകമായി മാറുന്നതായി കാണാം. പ്രധാനമായും അതിർത്തികളിലെ പ്രശ്നങ്ങളെ നേരിടുന്നത് ലക്ഷ്യമാക്കിയാണ് ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ബലം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇക്കാരണത്താൽ തന്നെ മൊത്തത്തിലെടുക്കുമ്പോൾ ആർക്ക് കൂടുതൽ പരിക്കേൽപ്പിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. അതേസമയം ഒരു തരത്തിലും ആക്രമണത്തിന് തോത് കുറയ്ക്കാനായിട്ട് തയ്യാറല്ല ഇസ്രായേൽ. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ലബനന്റെ വിവിധ ഭാഗങ്ങളായി നടത്തിയ ആക്രമണത്തിൽ 250 ഹിസ്ബുള്ള ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ 2000-ലധികം സൈനിക കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർത്തതായി IDF പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഹിസ്ബുള്ളയുടെ 5 ബറ്റാലിയൻ കമാൻഡർ, 10 കമ്പനി കമാൻഡർ, 6 പ്ലാറ്റൂൺ കമാൻഡർ എന്നിവരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. തെക്കൻ ലബനനിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാഷിദ് സഖാഹിയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. 2000 മുതൽ ഹിസ്ബുള്ളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ തലവനായി ഇയാൾ പ്രവർത്തിച്ചു വരികയാണ്. ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇയാളെ വധിച്ചത്. ഹിസ്ബുള്ളയുടെ ആശയവിനിമയം അതിന്റെ എല്ലാ യൂണിറ്റുകളും കൃത്യമായി നടപ്പാക്കിയത് ഇയാളുടെ നേതൃത്വത്തിലാണ്. IDF തന്നെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്.